നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് ഓഗണി. പ്രതിമാസം 100,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് രാവിലെ മുതൽ രാത്രി വരെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ഒരു മാസം മുഴുവനായിട്ടും വർക്ക് ചെയ്യാം. അങ്ങനെ സ്വന്തമായിട്ട് ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോണും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓൺലൈൻ വഴി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു മികച്ച ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, ഇതൊരു പ്ലാറ്റ്ഫോം, ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോം മാത്രമായിട്ട് കാണാൻ പറ്റില്ല, നേരെ മറിച്ചൊരു ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമായിട്ടും നമ്മൾക്കിതെടുക്കാം. യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മികച്ച ഒരു പ്രോജക്റ്റാണിത്. വേൾഡിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഏകദേശം 98 കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു പ്രോജക്റ്റാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ആൾക്കാരോടും ക്ഷമ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ചാനലിൽ 2 മാസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മുടെ മാക്ബുക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു, മാക്ബുക്കിൻ്റെ ഫ്ലക്സ് ഗേറ്റ് എന്നുള്ള ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. എൻ്റെ വാട്സപ്പ് നമ്പർ, നമ്മുടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന 9388939394 എന്ന നമ്പർ ബാൻഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും പലർക്കും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് മാത്രമല്ല, ഞാനതൊരു വേറൊരു നമ്പറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കോൺടാക്റ്റും വാട്സപ്പും എല്ലാം കൂടി 9633577577 എന്ന് പറഞ്ഞ നമ്പറിൽ, ബട്ട് അവിടെയും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നിലവിലുള്ള എൻ്റെ പഴയ നമ്പർ തന്നെ കോൾ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുകയും പുതിയൊരു നമ്പർ വാട്സപ്പിന് മാത്രമായിട്ട് പുതിയൊരു നമ്പർ കൂടി ഇനേബിൾ ചെയ്തിട്ടുണ്ട്, 9633577577. അപ്പം എല്ലാവരും ക്ഷമിക്കുക, കാരണം 2 മാസമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് കോൾ വിളിച്ച് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് വാട്സപ്പിൽ കമൻറ്റ് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും, ഒരുപാട് കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് എല്ലാ പ്രശ്നങ്ങളും കൂടി ഒന്നിച്ച് വന്നപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു എന്താണ് മാനസികപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. കാരണം മൊത്തത്തിൽ ഡൗണായി, എല്ലാം കംപ്ലീറ്റ്ലി ഡൗണായിപ്പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ വളരെ എന്താണ് പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനലിലൂടെ വർക്ക് ചെയ്യും. ഒരു അഡീഷണൽ ഒരു നമ്പർ കൂടി ഞാൻ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യും, ഈ ഒരു കമ്പനിയെ കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പക്ഷേ വേൾഡിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുണ്ട്, മലയാളത്തിൽ വളരെയധികം കുറവാണ്. ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീപ്പ് വശങ്ങൾ നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടാം. ഈ ഒരു കമ്പനിയുടെ പേര് എന്നത് ക്ലിക്ക് ബാങ്ക് എന്ന് നോക്കാം. ക്ലിക്ക് ബാങ്ക് എന്ന് ജസ്റ്റ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1998 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലിക്ക് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്ത് അമേരിക്കയിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്കറിയാൻ പറ്റും, 87-ാമത് ലാർജസ്റ്റ് ഇൻ്റർനെറ്റ് റീറ്റെയിലർ ഇൻ നോർത്ത് അമേരിക്ക. അപ്പം വലിയൊരു കമ്പനിയാണ്, വലിയ കോപ്പറേറ്റീവ് കമ്പനിയാണ്. ഇപ്പം അതിൻ്റെ കെല്ലി ഹൗസ് ഹോൾഡർ 2018 ജൂലൈ 11 ഓൺവേർഡ്സ് അതിൻ്റെ CEO ആണ്. ഫൗണ്ടർ ടിം ആൻഡ് എലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, രണ്ട് പേരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്. അപ്പം നല്ല, ഏറ്റവും നല്ല ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി ക്ലിക്ക് ബാങ്ക് എന്താണ് ക്ലിക്ക് ബാങ്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്നത് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ആണ്. ശരിക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത പ്രൊഡക്റ്റുകൾ, ഇൻ്റർനെറ്റ് മാത്രമല്ല അല്ലാതെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ബട്ട് നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾക്കത് ഇതിനകത്ത് വർക്ക് ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് അധിഷ്ഠിത പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ശരിക്കും എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പല ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അതുപോലെ നമ്മുടെ മെമ്മറി കാർഡൊക്കെയല്ലേ, മെമ്മറി കാർഡൊക്കെ റിക്കവർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടൈപ്സ് ടൂൾസ്, ഇ ബുക്സ്, ഇങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സും, ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യുന്ന, ഈ ബുക്സൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു
ഒരു പോപ്പുലറായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളുടെ അഫിലിയേറ്റ്, അത്തരത്തിലുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ഈ ക്ലിക്ക് ബാങ്ക് ത്രൂ അവർ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് കമ്മീഷൻ കിട്ടുന്നു. അതായത് നമ്മൾ ക്ലിക്ക് ബാങ്കിനകത്ത് ജസ്റ്റ് അഫിലിയേറ്ററായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ പർട്ടിക്കുലർ ഇതിനകത്തുള്ള ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു റെഫർ ലിങ്ക് കിട്ടും. ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് റെഫർ ലിങ്ക് കിട്ടും. ആ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന വഴി ഏതെങ്കിലും ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഹെവി ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് ലഭിക്കും ആ ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ്. ആദ്യമായി തന്നെ നമുക്ക് ക്ലിക്ക് ബാങ്കിൻ്റെ സൈറ്റിനകത്ത് ജസ്റ്റ് നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ക്ലിക്ക് ബാങ്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൺട്രി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ഇവിടുത്തെ ചെക്ക് ബട്ടൺ, ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ക്ലിക്ക് ബാങ്ക് എന്ന് പറഞ്ഞ ഏരിയ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, ദെൻ മെയിൽ ഐ ഡി അത് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഫിലിയേറ്റ് ഡാഷ്ബോർഡ്. നിങ്ങൾക്കിവിടെ അഫിലിയേറ്റ് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, സ്റ്റാർട്ട് ടുഡേ ലൈവ് യുവർ ഡ്രീം ടുമോറോ. ഇതാണ് ഇവിടെ ലേൺ എബൌട്ട് ക്ലിക്ക് ബാങ്ക് യൂണിവേഴ്സിറ്റി. ക്ലിക്ക് ബാങ്ക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയാണ്, ഓൺലൈൻ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവരെ കുറിച്ച് പഠിക്കാനുള്ള സംവിധാനം. എങ്ങനെയാണ് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടോപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ജോയിൻ ദ ബ്രാൻഡ് ന്യൂ ഫുള്ളി അപ്ഗ്രേഡഡ് ക്ലിക്ക് ബാങ്ക് യൂണിവേഴ്സിറ്റി. പിന്നെ ഇതൊരു കോഴ്സാണ്. അപ്പം ഒരുപാട് അപ്ഡേറ്റുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. യൂണിവേഴ്സിറ്റി ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പേര്, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ഓൾറെഡി ഡെയിലി മെയിൽ ലഭിക്കാറുണ്ട് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച്. അപ്പോൾ അഫിലിയേറ്ററായിട്ട് പല മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ ഇവർ പറഞ്ഞുതരും. അപ്പോൾ നമുക്കത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വെണ്ടറിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെണ്ടറിൻ്റെ ഒരുപാട് വെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അഫിലിയേറ്ററാണ്, വെണ്ടർ ഒരു പുതിയ വെണ്ടറാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെണ്ടറാവാം. നമ്മൾക്ക് സ്വന്തമായിട്ട് ഡിജിറ്റൽ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെണ്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അഫിലിയേറ്റർ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ, വെണ്ടർമാരുടെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഫിലിയേറ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര നമുക്ക് സെയിൽ നടന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും, എത്ര സെയിൽ നടന്നിട്ടുണ്ട്, എത്ര വെണ്ടറിൻ്റെ ട്രാക്കിംഗ് ഐ ഡി, എത്ര പേര് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഉണ്ടോ വെണ്ടർ ആണെങ്കിൽ വെണ്ടറിൻ്റെ ഡീറ്റെയിൽസ്, എത്ര സെയിൽ നടന്നു കാര്യങ്ങളൊക്കെ, അഫിലിയേറ്ററിനാണ് അഫിലിയേറ്റിൽ എത്ര നമുക്ക് സെയിൽ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ. സോ നമുക്കിവിടെ മാർക്കറ്റ് പ്ലേസിൽ കണ്ടോ, മാർക്കറ്റ് പ്ലേസിനകത്ത് നമുക്ക് ജസ്റ്റ് കയറാം. മാർക്കറ്റ് പ്ലേസിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്. നമുക്കിവിടെ സോഫ്റ്റ്വെയർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് കാണാൻ പറ്റും. പല ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണ് മെമ്മറി കാർഡിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ പല ടൈപ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഒരു സോഫ്റ്റ്വെയർ കാണിക്കാം. വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, അതായത് ആ സോഫ്റ്റ്വെയർസിൽ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് കാണാൻ പറ്റും. പ്രൊവൈഡ് പ്രൊമോട്ട് ഡൂഡിൽ വീഡിയോ ക്രിയേറ്റർ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ, ഡൂഡിലിൻ്റെ സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ഡൂഡിലിൻ്റെ ഒരു സെയിലിന് ഏകദേശം ആവറേജ് സെയിൽ $20 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഡൂഡിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, മൊബൈലിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതുപോലത്തെ ഒരു പേജാണ് നമുക്ക് കിട്ടുക. നമ്മൾ അക്കൗണ്ട് ഇതിനകത്ത് പാർട്ണർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു പേജ് നമുക്ക് കിട്ടും. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ഈ ഒരു പേജ് നിങ്ങൾ പലപ്പോഴും പല പ്രോഡക്റ്റും പല വീഡിയോയിലും കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെയിൽ പേജിലേക്കാണ് പോവുക. ഇതിനെ ലാൻഡിംഗ് പേജ് എന്ന് പറയും, ലാൻഡിംഗ് പേജ്. ഇവിടെ സെയിൽ പേജെന്നും ലാൻഡിംഗ് പേജെന്നൊക്കെ പറയും. അപ്പോൾ പലരും ഈ ഒരു പേജിനകത്ത് ഫുൾ ഡീറ്റെയിൽ വീഡിയോ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എ ടു സെഡ് കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഗെറ്റ് ഡൂഡിൽ, പിന്നെ ഒരു 29 for 1 year എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും റെഗുലർ പ്രൈസ് $99 ആണ്, ഇപ്പോൾ നിങ്ങൾക്ക് $29 കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്ത് പർച്ചേസ് ചെയ്യും, ശരിക്കുമുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ ഇത് ഒരു അഫിലിയേറ്റർ വഴിയായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. അഫിലിയേറ്റർ ആയിരിക്കും ഇത് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ അഫിലിയേറ്റർക്ക് ഒരു കമ്മീഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രൊമോട്ട് എന്നുള്ളൊരു ബട്ടൺ നമ്മൾ കൊടുക്കുക,
നമ്മൾക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രാക്കിംഗ് ഐ ഡി ഉണ്ട് അത് കൊടുക്കുക ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് നിക്ക് നെയിം മാത്രം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെ യു ക്യാൻ ഏൺ അപ് ടു 50% കമ്മീഷൻ ഫോർ എവറി കസ്റ്റമർ യു റഫർ ദിസ് പ്രോഡക്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ ക്രിയേറ്റിംഗ് ഹോപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഏരിയ കേട്ടോ. നമ്മുടെ അക്കൗണ്ട് നിക്ക് നെയിം കൊടുക്കുക, ദെൻ ജനറേറ്റ് ഹോപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ഹോപ്പ് ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതോടെ ഹോപ്പ് ലിങ്ക് നമുക്ക് കിട്ടും. ഇതാണ് ലിങ്ക്, ഈ ലിങ്ക് വഴിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ ലിങ്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തു, കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു പുതിയൊരു ടാബിൽ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്ന്, എന്താണ് കാണുക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഈ ഒരു പേജാണ്, ഈ ഒരു ലാൻഡിങ് പേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റെഫർ ലിങ്ക് ഇവിടെ ഉണ്ട്, ഹോപ്പ് ലിങ്ക് കാണാനും പറ്റും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഈ ഇതെന്താണ്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിനകത്ത് വരുമാ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, A to Z കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വീഡിയോ അടക്കമുണ്ട്, മനസ്സിലായോ, വീഡിയോ അടക്കമുള്ള A to Z കാര്യങ്ങളുണ്ട്. പല ടൈപ്സ് ഇതിൽ ചെയ്ത വീഡിയോസ് കണ്ട, യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇതൊരു ലാൻഡിങ് പേജാണ്, സെയിൽ പേജ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് അതിൻ്റെ 50% ഓഫ് കമ്മീഷൻ നമുക്ക് ലഭിക്കും. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പേരിൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മികച്ച ഒരു പ്രോഡക്റ്റാണ്. ഇത് മാത്രമല്ല, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. പലരും മെമ്മറി കാർഡ്, എന്താണ്, മെമ്മറി കാർഡൊക്കെ റിക്കവർ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ്, കാർഡ് റിക്കവറി സോഫ്റ്റ്വെയർസ്, പല സാധനങ്ങൾ, പല ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കയറുക, സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ അഫിലിയേറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് നോക്കുക. ഇതിനകത്ത് പല ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കുക. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണം സെല്ല് ചെയ്യുക. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്, പൊതുവെ ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ് ഞാൻ കണ്ടിരുന്നു. അപ്പം ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഇമെയിൽ മാർക്കറ്റിങ്ങിന്, അതുപോലെ തന്നെ SMS മാർക്കറ്റിങ്ങിന് ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ടുഡേ ലൈവ് യുവർ ഡ്രീം ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉണ്ട് ക്ലിക്ക് ബാങ്ക് യൂണിവേഴ്സിറ്റിയുടെ. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപ്ഡേറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി നിരന്തരമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റും. പിന്നെ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത്, ഇതിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിങ്ങളുടെ പേപ്പാൾ ഇമെയിൽ ഐഡി കാര്യങ്ങൾ, പേയ്മെൻറ്റ് ഇമെയിൽ ഐഡി കൊടുക്കുക. $100 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ബാങ്കിലോട്ട് പേയ്മെൻറ്റ് കിട്ടും. ഞാനിവിടെ ചെക്ക് പേയ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റാം, പേയ്മെൻറ്റ് മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്, ഡയറക്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് പോവുക. ഇത് ബൈ വീക്ക്ലി ആണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഡെപ്പോസിറ്റ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഇൻ്റർ ബാങ്ക് അക്കൗണ്ട്, ഏത് ബാങ്കിലാണ്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ നമ്മൾ കൊടുക്കുക. കൊടുത്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ സിറ്റി, അതുപോലെ തന്നെ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്, ബാങ്കിൻ്റെ നെയിം, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്. നമ്മൾക്ക് IFSC കോഡില്ലേ, അതിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് എടുക്കുക. $100 മിനിമം ആകുമ്പോഴോ $10 ആകുമ്പോൾ, എത്ര ഡോളർ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, $10 ആണെങ്കിൽ $10 ആകുമ്പോൾ, $700 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ $700 ആകുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല $100 ആകുമ്പോൾ മതിയെങ്കിൽ $100, $10 ആകുമ്പോൾ മതിയെങ്കിൽ $10, എന്നിട്ട് ബൈ വീക്കിലി വേണോ വീക്കിലി വേണോ, അപ്പോൾ എനിക്ക് വീക്കിലി പേയ്മെൻറ്റ് വേണം, ഡയറക്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് അങ്ങനെ അടിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ സിറ്റി, എവിടെയാണ് കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട്, എറണാകുളം, എറണാകുളം, എവിടെയാണല്ലോ നിങ്ങളുടെ സിറ്റി, ആ സിറ്റി കൊടുക്കുക. ബാങ്കിൻ്റെ നെയിം ICC ആണോ, പിന്നെ സിൻഡിക്കേറ്റ് ആണോ, ഏത് ബാങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഇവിടെ, ദെൻ IFSC കോഡ് കൊടുക്കുക, ദെൻ സേവിങ്സിൽ നിന്ന് അടിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് I have read എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിന് സേവിങ്സ് ചേഞ്ചസ്, സേവ് ചേഞ്ചസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കണ്ടോ, ഹോപ്പ് ലിങ്ക്, ഇതാണ് ഹോപ്പ് ലിങ്ക്. ഈ ഹോപ്പ് ലിങ്ക് വെച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഡീറ്റെയിൽസ്, സെയിൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. റിപ്പോർട്ടിംഗ് എന്ന ഏരിയയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള റിപ്പോർട്ട്സ് കാണാൻ പറ്റും. സെയിൽസ്, എത്ര സെയിൽ നടന്നിട്ടുണ്ട്, എപ്പോഴൊക്കെ സെയിൽ നടന്നിട്ടുണ്ട്, എത്ര ക്ലിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര റീഫണ്ട് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫോൾ ദ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ റിപ്പോർട്ട്സ് എന്ന ഏരിയയിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതൊരു ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മികച്ച ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒറ്റ മനസ്സോട് കൂടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ആഴ്ചയിൽ പേയ്മെൻറ്റ് കിട്ടും, മിനിമം $10 നമ്മുടെ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്
നമ്മളുടെ ഡയറക്റ്റ് നമ്മൾക്ക് പേയ്മെൻറ്റ് ലഭിക്കും. പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ട്സിൽ ഇവരുടെ തന്നെ വീഡിയോസ്, ഇവരുടെ തന്നെ ലാൻഡിങ് പേജ് വരും, അതിനകത്ത് വീഡിയോ ഉണ്ട്, ഡാറ്റാസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അത് അവർ തരുന്ന കണ്ടൻസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ കണ്ടൻറ്റിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോപ്പ് ലിങ്ക് കൊടുക്കാം. ആ ഹോപ്പ് ലിങ്ക് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 50% വരെ ഓരോ പ്രോഡക്റ്റിലും 50%, ചിലയിൽ 90% വരെ കൊടുക്കുന്നുണ്ട് കമ്പനികൾ. പല ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ്, ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിനനുസരിച്ച് നമുക്ക് മികച്ച രീതിയിൽ ഒരു റെമ്യൂണറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോജക്റ്റാണ്. 100,000 മേളിൽ സുഖമായിട്ട് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ശരിക്കും ഫേസ്ബുക്കിലൊക്കെ പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്ത് ഓൾമോസ്റ്റ് 500 പേർക്കെങ്കിലും കാണിക്കും. ശരിക്കും വീഡിയോനെ ടാഗ് ചെയ്തിട്ട്, അത് വീഡിയോ ക്രിയേഷൻ സോഫ്റ്റ്വെയർ, വീഡിയോ സോഫ്റ്റ്വെയർസ്, വീഡിയോ എഡിറ്റിംഗ്, ഇതിങ്ങനെയുള്ള ഒരുപാട് കീവേഡ്സ് വീഡിയോയുമായി ബന്ധപ്പെട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന അത്തരത്തിലുള്ള കീവേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇവരുടെ തന്നെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് പേരിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ഇതിൻ്റെ ഹോപ്പ് ലിങ്കും കൊടുത്താൽ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യും, ഒരുപാട് സെയിൽസ് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ കീവേഡ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുക, ദെൻ അതിനെ നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, പിറ്റേ ദിവസം വേറൊരു പ്രോഡക്റ്റ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 പ്രോഡക്റ്റിൽ നമ്മൾ പ്രൊമോഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൊമോഷൻ പെയ്ഡ് അല്ല, ഫ്രീ ആയിട്ടും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇമെയിൽ വഴിയൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ നിന്ന് എല്ലാ മാസം നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങും. ആദ്യത്തെ ഒരു മാസം നല്ലൊരു വരുമാനം കിട്ടും, പിറ്റത്തെ മാസം ഈ നേരത്തെ ചെയ്തു വെച്ച വർക്കിൽ നിന്ന് വീണ്ടും നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും. ശരിക്കും ഓൺലൈൻ വർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും എല്ലാ മാസം റെക്കറിംഗ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ടൈപ്സാണ്. അപ്പം ഇനി വരുന്ന ദിവസം ഒരുപാട് ഇതുപോലെയുള്ള ഓൺലൈൻ ജോബ് അപ്ഡേറ്റുകളും ഒരുപാട് ഓൺലൈൻ ബിസിനസ് അപ്ഡേറ്റുകളും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നുകൂടെ ഞാൻ പ്രത്യേകം പറയുന്നു, എൻ്റെ വാട്സപ്പ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. 9633571577 എന്ന നമ്പറാണ് ഇപ്പോഴുള്ള വാട്സപ്പ് നമ്പർ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ്, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോൾ വിളിക്കാനുള്ള പഴയ നമ്പർ തന്നെയാണ്, 9388939394 എന്ന നമ്പറാണ്. മാക്സിമം വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന ഒരു സമയത്ത് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഈ വീഡിയോ ഇതുവരെയും കണ്ട എല്ലാ ആൾക്കാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ 2 മാസം പല കോണ്ടാക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ ആയിട്ടും ഡിലേ ആയതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. മികച്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.